അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ നാട്ടിൽ നടന്ന ഒരു സംഭവമാണിത്. തൃശ്ശൂർ ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശത്താണ് കഴിഞ്ഞ ദിവസം ഈ ഒരു ഞെട്ടിക്കുന്ന സംഭവം നടക്കുന്നത്. പ്രായമായി തനിയെ താമസിക്കുന്ന ഒരു വല്യമ്മ, പറയത്തക്ക ആരും തന്നെ ആ വല്യമ്മയുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ഒരു ബന്ധുവീട് അടുത്തുണ്ട്. എല്ലാ ദിവസവും പകൽ സമയങ്ങളിൽ ആ വല്യമ്മ തൻ്റെ വീട്ടിൽ താമസിച്ച ശേഷം വൈകുന്നേര സമയങ്ങളിൽ ആ ഒരു ബന്ധുവീട്ടിലേക്ക് കിടക്കാനായി പോവുകയാണ് പതിവ്. അങ്ങനെയാണ് എല്ലാ ദിവസവും ചെയ്യുന്നത്. ആ ബന്ധു ആ വല്യമ്മയോട് തൻ്റെ വീട്ടിൽ നിന്നോളൂ എന്ന് പറയുന്നുണ്ട് എങ്കിലും ആ വല്യമ്മയ്ക്ക് തൻ്റെ സ്വന്തം വീട്ടിൽ നിൽക്കാനായിരുന്നു ഇഷ്ടം. അതുകൊണ്ട് പകൽ സമയങ്ങളിൽ തൻ്റെ വീട്ടിൽ നിന്ന ശേഷം വൈകുന്നേരമായിരുന്നു ആ ബന്ധു വീട്ടിലേക്ക് ആ വല്യമ്മ കിടക്കാനായി പോയിരുന്നത്. ദിനം പ്രതി അങ്ങനെയാണ് ചെയ്തിരുന്നതും. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസവും ആ വല്യമ്മ ഏകദേശം വൈകുന്നേരം 7 മണി സമയത്ത് ആ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് കിടക്കാൻ പോകാനായി വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. അന്നേരമാണ് വീട്ടിൽ താൻ ലൈറ്റ് ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. തിരിച്ചും ആ ഉമ്മ ലൈറ്റിൻ്റെ സ്വിച്ച് ഇടാനായി ആ വീട്ടിലേക്ക് തിരിച്ചു കയറുകയാണ്. എന്നാൽ വീട്ടിലേക്ക് തിരിച്ചു കയറിയ ഉടനെ തന്നെ ആ വല്യമ്മയുടെ കൂടെ ഒരാൾ കൂടി ആ വീടിനകത്തേക്ക് കയറുകയാണ്. ഉടനെ തന്നെ ആ വല്യമ്മയുടെ കഴുത്ത് പിടിച്ചമർത്തി, എന്താ നിങ്ങൾ സംസാരിക്കാത്തത് എന്ന് ആ വല്യമ്മയോട് അയാൾ ചോദിച്ച വഴിക്ക് ആ വല്യമ്മ എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു തുണിക്കഷ്ണമെടുത്ത് ആ വല്യമ്മയുടെ വായിലേക്ക് കുത്തി നിറക്കുകയാണ്. ഉടനെ തന്നെ ആ വല്യമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു സ്വർണമാല അയാൾ ഊരിയെടുക്കുന്നു. കാതിലുണ്ടായിരുന്ന കമ്മൽ കൂടി അയാൾ ഊരിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ ആ വല്യമ്മ സ്വയം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ്. മാത്രമല്ല, അയൽപ്പക്കത്തുള്ള ഒരു വീട്ടിൽ നിന്നും ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കൂടി കേട്ടതോടെ ആ ഒരു കള്ളൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയോടുകയാണ്. ഉടനെ തന്നെ വിവരമറിഞ്ഞ് നാട്ടുകാരെല്ലാം തടിച്ചുകൂടി. നാട്ടുകാർ തന്നെ പോലീസിലും വിവരമറിയിച്ചു. ആ വല്യമ്മയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ആ കള്ളൻ ചെയ്ത ആ ഒരു ക്രൂരത കാരണം ആ വല്യമ്മയുടെ ഒരു പല്ല് വരെ നഷ്ടപ്പെട്ടു. വായ്ക്കുള്ളിൽ നിന്നും ചോരയൊലിക്കാൻ തുടങ്ങി. മാത്രമല്ല, കഴുത്തിനും ചെറിയ ഒരു പരിക്ക് കൂടി പറ്റിയിരുന്നു. അങ്ങനെ പോലീസെത്തി ഉടനെ തന്നെ ആ കള്ളനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളായിരുന്നു. എന്നാൽ പോലീസിന് ആ കള്ളനെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാകുന്ന ആ ഒരു കള്ളൻ എല്ലാ കാര്യങ്ങളെയും അറിയുന്ന ഒരുത്തൻ തന്നെയായിരിക്കണം. അതായത്, ആ വല്യമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണ് കഴിയുന്നത് എന്നും എല്ലാ ദിവസവും വൈകുന്നേരം ഇങ്ങനെ ആ വല്യമ്മ ബന്ധു വീട്ടിലേക്ക് കിടക്കാനായി പോകുന്നുണ്ട് എന്നുമെല്ലാം കൃത്യമായി അറിയുന്ന ഒരാളായിരിക്കണം. അതുകൊണ്ടായിരിക്കാം ആ വല്യമ്മ ബന്ധു വീട്ടിലേക്ക് കിടക്കാൻ പോകുന്നതും കാത്തിരുന്നു കൊണ്ട് ആ വല്യമ്മയെ ആക്രമിക്കാനായി അയാൾ പാത്തിരുന്നിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ആ വല്യമ്മ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയ സമയം തന്നെ അയാളുടെ അക്രമം ഉണ്ടായതും. അങ്ങനെ പോലീസുകാരെത്തി അന്വേഷണം നടത്തുന്നു. പോലീസ് നായയെല്ലാം കൊണ്ടുവന്ന് അന്വേഷണം നടത്തിയെങ്കിലും പോലീസ് നായ പാതി വഴി വരെ ഓടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതുവരെ ആ കള്ളനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ സുഹൃത്ത് നമ്മോട് പറഞ്ഞത്. ഇതിപ്പോൾ നിങ്ങളുമായി ചർച്ച ചെയ്തത് എന്തെന്നാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പല അക്രമങ്ങളും അതിക്രമങ്ങളുമെല്ലാം നടക്കുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ നമ്മുടെ നാട്ടിലെല്ലാം പകൽ സമയങ്ങളിൽ ഇതുപോലെ ചിലർ പരിചയമില്ലാത്തവർ വന്നു പോകുന്നു. നമ്മുടെ വഴികളും അതുപോലെ നമ്മുടെ വീട്ടിൽ ആരെല്ലാമുണ്ട്, എന്തെല്ലാമുണ്ട് എന്നെല്ലാം അവർ അന്വേഷിച്ച് മനസ്സിലാക്കി വയ്ക്കുന്നു. രാത്രി സമയങ്ങളിൽ ഇത്തരക്കാർ മോഷണത്തിനും അക്രമത്തിനുമായി ഇറങ്ങുന്ന കാഴ്ചകളാണ്. ഈ വീഡിയോ കാണുന്നവരിൽ സ്ത്രീകൾ തനിച്ച് താമസിക്കുന്ന വീടുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. രാത്രി സമയങ്ങളിൽ മിക്കതും വീടിന് പുറത്തിറങ്ങാതെ നോക്കുക. വളരെ സേഫായിരിക്കാൻ നാം ശ്രദ്ധിക്കണം. നമുക്ക് വിളിച്ചാൽ പെട്ടെന്ന് കിട്ടുന്നവരുടെ നമ്പറുകൾ നാം കളക്ട് ചെയ്ത് വെക്കണം. പോലീസ് സ്റ്റേഷനിലെ മറ്റുമായ നമ്പറുകളെല്ലാം തന്നെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അയൽപ്പക്കത്തുനിന്നും ആരാണ് പാതിരാത്രി എന്താവശ്യത്തിനും ഓടി വരാനുള്ളത്, അവരുടെയെല്ലാം ഫോൺ നമ്പർ നമ്മൾ കൈക്കലാക്കി വെക്കണം. എന്നാൽ മാത്രമേ ഇത്തരം സാഹചര്യങ്ങളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് പ്രായമായുള്ള വീടാണെങ്കിൽ ആ വീട്ടുകാരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും തന്നെ ആ വീട്ടിൽ പ്രായമായവരെ തനിച്ചാക്കി എവിടേക്കും പോകാതിരിക്കുക. അത് പകൽ സമയത്തായാൽ പോലും നമ്മുടെ ഉമ്മമാർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നോ ഇനിയൊരു അക്രമത്തെ നേരിടാനുള്ള ശേഷി പോലും നമ്മുടെ വയസ്സായ പ്രായമായ ഉമ്മമാർക്കോ ഉപ്പമാർക്കോ ഉണ്ടായി എന്ന് വരില്ല. അതുകൊണ്ട് നാം അവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈയൊരു വല്യമ്മ തനിച്ചാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ഈയൊരു വല്യമ്മയോട് ആ വല്യമ്മയുടെ ബന്ധു കുറേ നാളായി എത്ര പറയുന്നു അവരോടൊപ്പം വന്ന് താമസിക്കാൻ. എന്നാൽ ആ വല്യമ്മയ്ക്ക് തൻ്റെ സ്വന്തം വീട്ടിൽ നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ട് പകൽ സമയത്ത് ഞാനിവിടെ നിൽക്കാം, രാത്രി സമയത്ത് ഞാൻ കിടക്കാനായി വരാമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ആ വല്യമ്മ ദിനം പ്രതി എല്ലാ ദിവസവും 7 മണിയാകുമ്പോൾ ആ ബന്ധു വീട്ടിലേക്ക് കിടക്കാനായി പോകുന്നത്. ഈ വല്യമ്മയുടെ വീടിൻ്റെ 3 വീട് അപ്പുറമായിരുന്നു ഈ ഒരു ബന്ധുവിൻ്റെ വീട്. അങ്ങനെ ഇതെല്ലാം നോക്കിവെച്ച ഒരാളായിരിക്കണം ഈ ഒരു അതിക്രമം ആ വല്യമ്മയ്ക്ക് നേരെ നടത്തിയിട്ടുണ്ടാവുക.
അന്നേരം ആ വല്യമ്മ അനുഭവിച്ച മാനസിക പ്രയാസം എത്രയായിരിക്കാം. ഏകദേശം 70 വയസ്സിൽ മുകളിൽ പ്രായമുള്ള വല്യമ്മയാണെന്ന് പറയുന്നു. എത്ര പേടിച്ചിട്ടുണ്ടാകും ആ പാവം. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ കൊള്ളയും കൊലയും അക്രമങ്ങളും പീഡനങ്ങളുമെല്ലാം നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ നാം അതിന് ആവശ്യമായ മുൻകരുതലുകൾ എടുത്തു വെക്കണം. നമുക്ക് നേരെ ഇത്തരമുള്ള അക്രമങ്ങൾ നാളെ വന്നുകൂടായ്മയില്ല. അതുകൊണ്ട് അതിനെ മുൻവിധികളോടെ നാം അതിനെ എങ്ങനെ പരിഹരിക്കാം, അതിനെങ്ങനെ നേരിടാമെന്നുള്ള കാര്യങ്ങളെല്ലാം നാം ശരിയാക്കി വെക്കണം. ഇത്തരത്തിലുള്ള ഫോൺ നമ്പറുകൾ കളക്ട് ചെയ്ത് വെക്കണം. പ്രത്യേകിച്ച് സ്ത്രീകൾ മാത്രമുള്ള വീടുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരം മോഷ്ടാക്കളോ അക്രമകാരികളോ വരാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങൾ പ്രത്യേകം ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് നിങ്ങളിലേക്കുള്ള ഒരു വലിയ സന്ദേശമായി നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഈ വീഡിയോ യഥാർത്ഥമായി നടന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്ക് പത്രമാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഒരു സംഭവത്തെ കാണാനായി സാധിക്കും. ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകളിലെല്ലാം രാത്രി സമയങ്ങളിൽ കൃത്യമായ ശ്രദ്ധയോടെ വേണം നാം കിടന്നുറങ്ങാൻ. സ്ത്രീകൾ മാത്രമുള്ള വീടുകളെയും ലക്ഷ്യം വെച്ച് നടക്കുന്നവർ ഉണ്ട് എന്ന് നാം പറഞ്ഞല്ലോ. പല വീടുകളിലെയും പ്രവാസിയായ സുഹൃത്തുക്കളെല്ലാം ഗൾഫിലായിരിക്കാം. അതുകൊണ്ട് ഭാര്യയും മക്കളും മാത്രമായിരിക്കാം വീട്ടിലുള്ളത്. അത്തരക്കാരെല്ലാം ആവശ്യമായ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാഹു സുബ്ഹാനഹു വതാല നാം എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഉറപ്പെടുത്തി ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദേവസ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.